തിരുവനന്തപുരം വെൺപാലവട്ടത്ത് സ്കൂട്ടർ മേൽപ്പാലത്തിലിടിച്ച് താഴേക്ക് വീണൊരു യുവതി മരിച്ച കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ അപകടം എന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമായിപ്പോയി. കാര്യം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ വെൺപാലവട്ടം ഈ പറയുന്ന അവിടെ നിരവധി ഫ്ലൈ ഓവറുകളും അതുപോലെ ഉയരം കൂടിയ സർവീസ് റോഡുകളും ഉണ്ട്. വീതി കുറഞ്ഞ സംരക്ഷണ ഭിത്തികളും കൈവരികളുമാണ് റോഡ് നിറയെ. അതിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. വൻ അപകടങ്ങൾ തടയാൻ ന്യൂജേഴ്സി ടൈപ്പ് കോൺക്രീറ്റ് ബാരർ എന്ന സംരക്ഷണ ഭിത്തിയാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ഇത്തരം പാലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ളത്. കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടിച്ച് താഴേക്ക് പോകാതിരിക്കാനാണ് ഇത്തരം സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾ ഇതിലേക്ക് തട്ടിയാൽ ചിലപ്പോൾ യാത്രക്കാർ തിരിച്ച് താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ളൊരു അപകടമാണ് ഒരു യുവതിയുടെ മരണത്തിന് കാരണമാക്കിയ അപകടമാണ് കഴിഞ്ഞ ദിവസം ഈ പാലത്തിൽ നടന്നത്. കഴക്കൂട്ടം കാരോട് ദേശീയപാത 66 മേൽപ്പാലങ്ങളിൽ പലതിലും ന്യൂജേഴ്സി ടൈപ്പ് കോൺക്രീറ്റ് ബാരിയറാണ് നിർമ്മിച്ചിട്ടുള്ളത്. വാഹനങ്ങളിടിച്ച് താഴേക്ക് വീഴാതിരിക്കാനും അപകടമരണങ്ങൾ ഒഴിവാക്കാനുമാണ് ഇത്തരം ഭിത്തികൾ സ്ഥാപിച്ചത്. പക്ഷേ സംരക്ഷണ ഭിത്തിയുടെ ഉയരക്കുറവ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകടമാണ്. ബൈക്ക് ഭിത്തിയിലിടിച്ചാൽ വാഹനത്തിലുള്ളവർ പാലത്തിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. വെൺപാലവട്ടത്തുണ്ടായ അപകടം ഇത് വ്യക്തമാക്കുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 യുവതികളും 3 വയസ്സുള്ള കുഞ്ഞും താഴേക്ക് പതിച്ചു. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമുക്ക് ആ ഒരു ഭയം എപ്പോഴും ഉണ്ടായിരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് താഴെ ഈ ഓടയുണ്ട്, സ്ലാബിട്ട് അടയ്ക്കാത്ത ഓട കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴേക്ക് കറക്റ്റായിട്ട് അതിൽ വീണ് കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലത്തെ കാഷ്വാലിറ്റി തന്നെ ഉണ്ടാവും. ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു അക്കുളം പാലമുണ്ട്, അതിൻ്റെ ഹൈറ്റാണ് യഥാർത്ഥത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ഹൈറ്റ്. അതിൻ്റെ ഫെൻസിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഫ്ലൈ ഓവറും ബ്രിഡ്ജും വരുന്നുണ്ട്. അവിടെയൊക്കെ ഈ അപകടം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കുത്തനെയുള്ള സർവീസ് റോഡുകളും ദേശീയപാതയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴക്കൂട്ടം, കോവളം, വെള്ളാർ, വാഴമുട്ടം തുടങ്ങിയിടങ്ങളിൽ ഇത്തരം സർവീസ് റോഡുകളാണ്. തീരെ ഉയരമില്ലാത്ത ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച കൈവരികളാണ് ചെങ്കുത്തായ സർവീസ് റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൈവരികൾ സുരക്ഷിതമല്ലെന്ന് യാത്രക്കാർ പറയുന്നു. വൻ അപകടമുണ്ടാകാൻ ചെറിയ അശ്രദ്ധ മതി. ഒരു 2 അടിയുടെ താഴെ വരത്തുള്ളൂ. അതും ഇതുപോലുള്ള റിസ്ക് ഉള്ളത് തന്നെയാണ്. ശരിക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് ആളുകൾ വരുമ്പോൾ അവിടെയും വീതി കുറവാണ്. ഏതേ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ അവിടെയും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വീതി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു ഫെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. വെൺപാലവട്ടത്ത് അപകടത്തിൽ മരിച്ച സിമിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു. വാഹനം ഓടിച്ചിരുന്ന സിമിയുടെ സഹോദരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സിമിയുടെ 3 വയസ്സുള്ള മകൾ ശിവന്യ ഇന്നലെ ആശുപത്രി വിട്ടു. സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന സിനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെൺപാലവട്ടത്തെ അപകടമുണ്ടാക്കിയ ആശങ്ക ചെറുതല്ല. പാലങ്ങളുടെ സംരക്ഷണ ഭിത്തിയിലും ഉയർന്ന സർവീസ് റോഡുകളുടെ കൈവരികളിലും ഉൾപ്പെടെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ അതേസമയം തന്നെ വണ്ടി ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വെൺപാലവട്ടത്തുണ്ടായ അപകടം നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കും. കാരണം ഇതേപോലെയുള്ള കൈവരികൾ, ബലം കുറഞ്ഞ കൈവരികൾ, സുരക്ഷയില്ലാത്ത സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ പ്രവർത്തനം തുടങ്ങിയതോടെ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൗന്ദര്യമല്ല, സുരക്ഷയാണ് ഏറ്റവും പ്രധാനം എന്ന കാര്യം എന്നാണോ അധികാരികൾ തിരിച്ചറിയുക? കാരണം റോഡിലൂടെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്താൻ പാടുപെട്ടു പോകുന്ന ഒരു യുവതി ഇതേപോലെ ചെറിയ ഭിത്തിയിലിടിച്ച് താഴേക്ക് വീണ് ദയനീയമായി കൊല ചെയ്യപ്പെടുക, റോഡിൽ നടന്ന ഒരു കൊലപാതകമാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ച അപകട മരണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.